ത്രിവചന ശ്രോതാക്കൾക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ദൈവത്തിൻ്റെ വചനം വായിപ്പാനുമായി നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിനും സന്തോഷത്തിനുമായി നിങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. തിരുവചന മിനിസ്ട്രീസിൽ കൂടെ കഴിഞ്ഞ നാളുകളിൽ തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുന്നു എന്ന് ഞങ്ങൾ കരുതട്ടെ. ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുവാൻ, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും പ്രത്യാശയിലേക്കും ആശ്വാസത്തിലേക്കും വഴി നടത്തുന്ന ദൈവത്തിൻ്റെ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാൻ ഈ പ്രോഗ്രാമിൽ തുടർച്ചയായി വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന പുസ്തകമാണല്ലോ സങ്കീർത്തനങ്ങൾ. കഴിഞ്ഞ ചില ആഴ്ചകൾ, മാസങ്ങൾ, ഒരു വർഷത്തിലധികമായി ഈ പുസ്തകത്തിൽ നിന്ന് വായിക്കുവാനും അല്പമായി ചിന്തിപ്പാനും ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന പല സഹോദരങ്ങളുമുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിൻ്റെ മഹത്വം കരയറ്റുകയും ചെയ്യുന്നു. ഞങ്ങളെ പ്രോഗ്രാമിൽ സഹായിക്കുന്ന പ്രവാസി ചാനലിലൂടെ ഞങ്ങൾ എപ്പോഴും കൃതജ്ഞതയുള്ളവരായിരിക്കുന്നു. ഈ കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ അനുഗ്രഹവും അവരുടെ എല്ലാ പ്രവർത്തനവും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ അവർക്കായി വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നാം ഒരുമിച്ച് ചിന്തിക്കുവാനും വായിക്കുവാനും ആഗ്രഹിക്കുന്ന സങ്കീർത്തനങ്ങൾ 83. കഴിഞ്ഞ ചില ആഴ്ചകളായി ആസാഫ് എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയതായ സങ്കീർത്തനത്തിൻ്റെ ഒരു സീരീസ് ഓഫ് സങ്കീർത്തനമായിരുന്നു ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ സങ്കീർത്തനോട് ചേർക്കുമ്പോൾ ഏതാണ്ട് 11 സങ്കീർത്തനങ്ങൾ പ്രത്യേകമായി ആസാഫിൻ്റെ സങ്കീർത്തനം എന്ന നിലയിൽ എഴുതിയിരിക്കുന്നതായി നാം അതിൻ്റെ തുടക്കം മുതൽ നോക്കിയാൽ അവിടുന്ന് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഞാനൊരു തുടക്കത്തിൽ പറയുകയുണ്ടായി, ആസാഫ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു വ്യക്തി ആയിരിക്കുന്നുവെന്ന്. ആ വ്യത്യാസം എന്ന് പറയുന്നത് ദൈവത്തെ മറ്റുള്ളവർ വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കാത്ത ഒരു ജീവിതമായിരുന്നില്ല ആസാഫിൻ്റെ പിന്നെയോ. വ്യത്യസ്തമായ നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ, തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ താമസിക്കുന്നത് കൊണ്ട് താൻ ദൈവത്തോട് അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ തന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാനതുകൊണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, ഇതൊരു സ്വതന്ത്ര ചിന്താഗതിക്കാരനായിരുന്നു. മറ്റുള്ളവരുടെ ചിന്തയിൽ നിന്ന് വ്യത്യാസമായ നിലയിലായിരുന്നു തൻ്റെ ചിന്ത. ഈ 83 സങ്കീർത്തനം, ഇതിൽ 18 വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. ഞാൻ പല അവസരങ്ങളിൽ ഓർപ്പിച്ചതുപോലെ ആസാഫിൻ്റെ സങ്കീർത്തനം എന്ന് പറയുമ്പോൾ വേദ പഠിതാക്കളുടെ ഇടയിലുള്ള അഭിപ്രായത്തിൽ ആസാബ് തൻ്റെ തൂലിക കൊണ്ട് എഴുതിയതായ ഒരു സങ്കീർത്തനമായി ഈ പല സങ്കീർത്തനങ്ങളും ഇരിക്കുന്നില്ല. അതിന് കാരണം ഞാൻ പറയുകയുണ്ടായി, ആസാബ് ദൈവാലയത്തിൽ സംഗീത ശുശ്രൂഷയിൽ പ്രധാന സ്ഥാനം വഹിച്ചിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് മറ്റാരെങ്കിലും എഴുതിയതായ സങ്കീർത്തനം, മറ്റാരെങ്കിലും ദൈവത്തെ സ്തുതിപ്പാനായി എഴുതിയതായ ഈ സങ്കീർത്തനം ആസാഫ് ആയിരിക്കാം അതിന് ട്യൂൺ നൽകി, അല്ലെങ്കിൽ ദൈവാലയത്തിൽ പാടുവാനായി അതിന് നേതൃത്വം കൊടുത്ത വ്യക്തി അതായതുകൊണ്ട് താനായിരിക്കാം എഴുതിയെന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. അത് തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞ് ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നേരത്തെ ഓർപ്പിക്കുന്നതുപോലെ, ഇത് ആരെഴുതി എന്നുള്ളതിലല്ല ഇതിൻ്റെ പ്രത്യേകത. ഇതിൽ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവ കരുതലിനെക്കുറിച്ചും ഒക്കെ പ്രസ്താവിക്കുന്ന പ്രസ്താവനകളാണ് നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിത്തീരുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ അത് അതുപോലെ ചിന്തിച്ചാൽ അത് ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരും എന്ന് നമ്മളുടെ പ്രായോഗികമായ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ എല്ലാ സങ്കീർത്തനങ്ങളും വായിക്കുമ്പോൾ ഇത് എഴുതിയ കാലത്തെക്കുറിച്ച് ഞാനൊരു ഏകദേശ രൂപത്തിലുള്ള ഒരു വർഷം ഞാൻ പറയുകയുണ്ടായിരുന്നു. എന്നാൽ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, വ്യക്തമായ ആ നിലയിലുള്ളതായ ഒരു വർഷം പറയുവാനായി കഴിയുകയില്ല എന്നുള്ളത് എൻ്റെ അഭിപ്രായമല്ല. ഞാൻ ഇതിനെക്കുറിച്ച് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോൾ മറ്റ് ദൈവവചനത്തെ ആഴമായി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന അവരുടെ അഭിപ്രായത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. കാരണം നാം ഈ സങ്കീർത്തനം വായിച്ചാൽ
ഇതിൽ അടങ്ങിയിരിക്കുന്നതായ അനേക രാജ്യങ്ങളുടെ പേരുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നതായി കാണുന്നുണ്ട്. ഈ രാജ്യങ്ങൾ ഇസ്രായേൽ രാജ്യത്തോടുള്ള ബന്ധത്തിൽ അവരെ നശിപ്പിപ്പാനായി അല്ലെങ്കിൽ അവരുടെ ശത്രുക്കളായി നിന്നിരുന്ന രാജ്യങ്ങളായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് BC 800 BC 600 BC 400 ഈ കാലയളവിൽ ഇസ്രായേൽ രാഷ്ട്രമായിരിക്കുന്ന രാജ്യത്തിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നതായ ആ വലിയ കഷ്ടത അല്ലെങ്കിൽ ശത്രുവിൻ്റെ ആ ഉപദ്രവം അല്ലെങ്കിൽ യുദ്ധം ഈ കാലയളവിൽ നടന്നതായ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ കാലത്തായിരുന്നതുകൊണ്ട് ഇത് മൂന്നും കൂടെ അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞതായ 800 BC 600 BC 400 BC ഈ വർഷങ്ങളിലിടയിൽ നടന്നതായ എല്ലാം കൂടെ ഒന്ന് അത് ബന്ധിപ്പിച്ചാൽ ഈ വർഷങ്ങളിൽ ഏതെങ്കിലും ഒന്നിലല്ലെങ്കിൽ ഈ മൂന്ന് വർഷങ്ങളിലും ഇസ്രായേൽ രാജ്യമായിരിക്കുന്ന രാജ്യത്തോടുള്ള ബന്ധത്തിൽ നടന്നതായ സംഭവങ്ങളായിരിക്കും എന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് വ്യക്തമായ ഒരു വർഷത്തെക്കുറിച്ച് സ്ട്രെസ് ചെയ്ത് ഊന്നി പറയുന്നില്ല. അതുകൊണ്ട് ഇത് 600ലോ 800ലോ 400ലോ ഏത് വർഷം എഴുതുന്നുള്ള വർഷത്തെക്കുറിച്ച് നാം ഒരു തർക്കമായിട്ട് ഇരിക്കുന്നില്ല. അത് മനസ്സിലാക്കുവാനായി ഞാൻ ഇതിൻ്റെ 83:6-11 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അവിടെ പ്രസ്താവിച്ചിരിക്കുന്ന രാജ്യങ്ങളുടെ പേരുകൾ ഇന്ന് പക്ഷേ ആ രാജ്യങ്ങൾ ഏതാണെന്ന് അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ പേരിൽ നമുക്കറിയുവാൻ കഴിയുകയില്ല. ഇന്നത്തെ നവീന രീതിയിൽ ആ രാജ്യത്തിൻ്റെ പേരുകളൊക്കെ മാറി ഇസ്രായേലിന് ചുറ്റുപാടും കിടക്കുന്നതായ രാജ്യങ്ങളായിരുന്നു എന്ന് അതിനെക്കുറിച്ച് പറയുവാനിടയായിട്ടുണ്ട്. അതൊന്നുകൂടെ മനസ്സിലാക്കുവാനായി ന്യായാധിപന്മാരുടെ പുസ്തകം നാം വായിച്ചാൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇസ്രായേൽ രാജ്യത്തെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനങ്ങളെ അവർക്കെതിരായി യുദ്ധം ചെയ്തതായ വലിയ രാജാക്കന്മാരുടെയും ദൈവം അവരെ നശിപ്പിച്ചതായ വിധങ്ങളെക്കുറിച്ചും നമുക്ക് ആ ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഞാൻ ഇതിന് എക്സാക്റ്റ് ഏത് വർഷം എഴുതിയെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ദൈവം തൻ്റെ ജനത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവിക പ്രവൃത്തികൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുതൽ അവർ കടന്നുപോയതായ ജീവിതത്തിൻ്റെ ആ ഭാരമുള്ളതായ വിഷമമുള്ളതായ ആ സന്ദർഭങ്ങളെ ബേസ് ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. ഇത് 18 ഈ സങ്കീർത്തനം അതിനെ പ്രധാനമായി രണ്ടായിട്ട് തിരിച്ചാൽ അല്ലെങ്കിൽ രണ്ട് ഭാഗമായി ഇത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനും ചിന്തിപ്പാനും അങ്ങനെ ഒരു സാവകാശമുണ്ടായിരിക്കും. ഒന്നാമത്തെ ഭാഗത്ത് ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ സാമ്രാജ്യം ഇസ്രായേൽ രാജ്യം ആ രാജ്യത്തോടുള്ള ബന്ധത്തിൽ അവരെ ഇല്ലാതാക്കുവാനായി നശിപ്പിക്കാനായി അവരോട് യുദ്ധം ചെയ്യുന്നതായ ശത്രു സൈന്യങ്ങൾ വരുന്നു. അതിനു മുൻപാകെ ജനങ്ങൾ അല്ലെങ്കിൽ അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തോട് സമീപിക്കുന്ന സമീപനത്തെക്കുറിച്ച് ആ ഭാഗങ്ങളിൽ കാണുവാനായി കഴിയുന്നുണ്ട്. 9-18 രണ്ടാമത്തെ സെക്ഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാഗം നാം നോക്കിയാൽ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിധങ്ങളെക്കുറിച്ചും ദൈവത്തിന് അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുവാൻ കഴിയും എന്നതിനെക്കുറിച്ചും വിവരിക്കുന്നതായ ഭാഗങ്ങളാണ് ഈ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ ജനമായിരിക്കുന്ന യഹൂദന്മാർ അല്ലെങ്കിൽ ഇസ്രായേൽ രാജ്യം ദൈവത്തോടുള്ള ബന്ധത്തിൽ അവർ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അത് നാം ഒരുപക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രയാസമായി തോന്നും. ദൈവം സ്നേഹമുള്ള ദൈവമാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ദൈവം ആ ഒരു ജാതിയെ മാത്രം തൻ്റെ പ്രിയപ്പെട്ടവരായി ദൈവം കണക്കാക്കുന്നു? പുറപ്പാട് പുസ്തകം 4:22 വാക്യം വായിക്കുമ്പോൾ അവിടെ മോശയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവിടെ അന്ന് അടിമത്തത്തിൽ കഴിയുന്ന ഇസ്രായേൽ ജനങ്ങളെ അവരിൽ നിന്ന് വിടുവിപ്പാനായി ദൈവം മോശയെ അയക്കുമ്പോൾ ഫറവോനോട് മോശ പറയുന്ന പ്രസ്താവനയാണ് പുറപ്പാട് പുസ്തകം 4:22 അവിടെ ഇങ്ങനെ പറയുന്നു, ഇസ്രായേൽ എൻ്റെ ആദ്യ ജാതൻ എന്നവിടെ പറയുന്നു. പഴയ നിയമകാലത്ത് അല്ലെങ്കിൽ ഇത് പറഞ്ഞിരിക്കുന്ന കാലത്തെ ആദ്യ ജാതനെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർക്കുള്ളതായ ബ്ലെസ്സിങ് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിൽ വെച്ച ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ അവർക്കുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം അവരെ കണക്കാക്കുന്നത് അവൻ ദൈവത്തിൻ്റെ ആദ്യ ജാതൻ എന്നുള്ള നിലയിലാണ്. അപ്പോൾ തന്നെ നാം ആ ഭാഗം ചിന്തിക്കുമ്പോൾ സെക്കറിയ പ്രവചനം 2:8 ഇങ്ങനെ ഈ തൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിനെക്കുറിച്ച് ദൈവം തന്നെ പ്രസ്താവിച്ചിരിക്കുന്ന ഒരു പ്രസ്താവന അവിടെ കാണുവാനായി കഴിയുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽ രാജ്യത്തെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ തൊടുന്നവർ തൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നതുപോലെ ഇരിക്കുന്നു.
നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ നാം ഏറ്റവും പ്രധാനമായി വളരെ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഒന്നാണല്ലോ കണ്ണ്. ആ കണ്ണ് നാം പ്രിസർവ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനുമായി നാം നമ്മാൽ ആവുന്ന പരമാവധി നാം ശ്രദ്ധിക്കും. അപ്പോൾ അത് നമുക്ക് കണ്ണിന് കാഴ്ച നഷ്ടമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രയാസം എത്രമാത്രമായിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട ശരീരത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട ഒരു അവയവമായിരിക്കുന്ന പോലെ ദൈവം പറയുന്നു, തൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിനെ ആരെങ്കിലും തൊട്ടാൽ തൻ്റെ കൃഷ്ണമണിയെ തൊടുന്നതുപോലെ ഇരിക്കുന്നു എന്ന് ആ ഭാഗത്തെ വായിപ്പാൻ കഴിയുന്നുണ്ട്. ഞാനിത് രണ്ട് പറഞ്ഞതിൻ്റെയും രണ്ടിൻ്റെയും ആ കാര്യത്തിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ പറഞ്ഞത്, ഇസ്രായേൽ എന്ന രാജ്യം ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടവരായിരിക്കുന്നു എന്ന് ഈ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനേ കഴിയും. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ തുടങ്ങുന്നു, ദൈവമേ മിണ്ടാതിരിക്കരുതേ, ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുതേ, ഇതാ നിൻ്റെ ശത്രുക്കൾ കലഹിക്കുന്നു, നിന്നെ പകയ്ക്കുന്നവർ തല ഉയർത്തുന്നു. അപ്പോൾ ഇവിടെ അവർ സംബോധന ചെയ്യുമ്പോൾ ദൈവത്തോടുള്ള അല്ലെങ്കിൽ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഈ രാജ്യങ്ങൾ, വാസ്തവത്തിൽ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്, സർവജ്ഞാനിയുള്ള ദൈവം, സർവവ്യാപിയായ ദൈവം, സകലത്തെയും സൃഷ്ടിച്ച ദൈവം, സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവം, സകലവും തൻ്റെ കരങ്ങളിൽ വഹിക്കുന്ന ദൈവത്തെ, ആ ദൈവത്തോട് യുദ്ധം ചെയ്യുവാനായി, ആ ദൈവത്തോട് മറുതെളിപ്പാനായി, ആ ദൈവത്തിൻ്റെ എതിരായി നിൽപ്പാനായി ആർക്കെങ്കിലും കഴിയുമോ? ഒരിക്കലും കഴിയുകയില്ല. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? തൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ അല്ലെങ്കിൽ തൻ്റെ ആദിപുത്രൻ ആദിജാതൻ ആയിരിക്കുന്ന ഇസ്രായേൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ അവർ വളരെ പ്രിയപ്പെട്ടവരായിരിക്കുന്നത് കൊണ്ട് അവരെ ഇല്ലാതാക്കുവാനായി നശിപ്പിക്കാനായി വരുന്നതായ ശത്രുക്കൾ അല്ലെങ്കിൽ അന്യരാജ്യങ്ങൾ അവരെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത് അവരെ തൊടുന്നവർ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഇടപാടിൽ ദൈവത്തെ അവർ തൊടുന്നതുപോലെ അല്ലെങ്കിൽ ദൈവത്തെ അറ്റാക്ക് ചെയ്യുന്നതുപോലെ സംഭവമായി അവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. ഇന്നും അങ്ങനെ തന്നെയല്ലേ? ദൈവമക്കളായിരിക്കുന്നവരെ, ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യാനികളായതുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നതുകൊണ്ട് ദൈവവചനത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും അവർ കഷ്ടതയിൽ കൂടെ പ്രയാസത്തിൽ കൂടെ ബുദ്ധിമുട്ടുകൾ കടന്നു പോകുന്ന പല സംഭവങ്ങൾ നമുക്കറിയുവാൻ കഴിയും. അപ്പോൾ വാസ്തവത്തിൽ അവർ വ്യക്തികളെ ആണ് ആ കാര്യത്തിൽ ഉപദ്രവിക്കുന്നുവെങ്കിലും ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവർ ദൈവത്തെ അവർ അറ്റാക്ക് ചെയ്യുന്നു, ദൈവത്തോടുള്ള ബന്ധത്തിൽ അവർ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ BC 600 ആണ്ടിലോ 800 ആണ്ടിലോ 400 ആണ്ടിലോ ഈ രാജ്യമായിരിക്കുന്ന ഇസ്രായേലിനെ മറ്റ് അയൽ രാജ്യങ്ങൾ ശത്രുക്കളായി അവരെ നശിപ്പിക്കാനായി ഉണ്ടായിരുന്ന സംഭവങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ പലയിടത്തും കാണുവാനായി കഴിയുന്നുണ്ട്. അത് ഈ ഭാഗം ഞാൻ പറയുമ്പോൾ ആ സംഭവങ്ങൾ പഴയ നിയമത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്ന് ചരിത്രത്തിൻ്റെ പേജുകൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ നാം വിചാരിക്കും അന്നത്തെ കാലത്ത് മാത്രം ഉണ്ടായിരുന്ന ഒന്നായിരുന്നു എന്ന്. ഇല്ല, ഒരിക്കലുമല്ല. അതിനുശേഷവും അന്നുള്ളതായ രാജ്യങ്ങളും അന്നുള്ളതായ ശത്രുക്കളായിരിക്കുന്ന രാജ്യങ്ങളും രാജാക്കന്മാരും ഇസ്രായേൽ എന്ന രാജ്യത്തെ മൊത്തമായി നിർമൂലം നാശം ചെയ്യുവാനായി ഇല്ലാതാക്കുവാനായി ശ്രമിച്ച ശ്രമങ്ങൾ കാണുവാനായി കഴിയുന്നുണ്ട്. 1948 ആണ് ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിപ്പാനിടയായിത്തീരുന്നത്. എന്നാൽ വാസ്തവത്തിൽ ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഇസ്രായേൽ എന്നുള്ള വാക്യ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ യാക്കോബുമായിട്ടുള്ള യാബോക്കിൻ്റെ കടൽ തീരത്ത് ദൈവവുമായിട്ടുള്ള മല്ലുപിടുത്തത്തിൽ ദൈവം അവിടെ വെച്ചാണ് യാക്കോബിനോട് പറയുന്നത്, ഇനിയും നിൻ്റെ പേരെ യാക്കോബ് എന്നല്ല, ഇനിയും നീ ഇസ്രായേൽ ആയിത്തീരും. അപ്പോൾ ചരിത്രത്തിൽ ഇസ്രായേൽ എന്നൊരു രാജ്യം ഉണ്ടാകുവാനായി ഒരു വർഷമുണ്ട് എങ്കിലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവത്തിൻ്റെ പ്ലാനിൽ ആ വർഷങ്ങൾക്ക് മുമ്പേ, ഒന്നുകൂടെ പറഞ്ഞാൽ FS ലേഖനത്തിൽ പറയുന്ന പോലെ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്ലാനിൽ ഇസ്രായേൽ എന്നുള്ള രാജ്യം ഉണ്ടായിരുന്നു എന്ന് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ അവിടെ വായിപ്പാനായി കഴിയുന്നുണ്ട്. അപ്പോൾ അന്ന് മാത്രമായിരുന്നില്ല ജനങ്ങൾ നശിപ്പിക്കാനായി തുടങ്ങുന്നത്. ഞാൻ നിങ്ങളെ ചരിത്രത്തിൻ്റെ ചില പേജുകളിലേക്ക് കൊണ്ടുവരുവാനായി ആഗ്രഹിക്കുന്നു. 1967 അന്ന് ഈജിപ്തിലെ പ്രസിഡൻ്റായിരുന്ന നാസർ താനുള്ള പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ താൻ ഇങ്ങനെ ഒരു പ്രസ്താവന ചെയ്തതായി അതിൻ്റെ ചരിത്രത്തിൽ നിന്ന് എനിക്ക് വായിപ്പാൻ കഴിഞ്ഞു. താൻ ഇങ്ങനെയാണ് ഒരു ഡിക്ലറേഷൻ ചെയ്തത്, ബ്രദേഴ്സ്, ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു പ്രിപ്പയർ ഫോർ ദ ഫൈനൽ ബാറ്റിൽ ഇൻ പാലസ്തീൻ. പലസ്തീനിൽ നമുക്കൊരുമിച്ച് തൻ്റെ ചുറ്റുമുള്ളതായ മുസ്ലിം രാജ്യങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന നാസർ
ഇതിനെ നശിപ്പിക്കാനായി പലസ്തീനിൽ ഒരു അവസാനത്തെ യുദ്ധത്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ ഇസ്രയേലിലെ ഭൂപടത്തിൽ നിന്ന് മാറ്റുവാനുള്ള ശ്രമങ്ങൾ നടത്തിയതായി നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്നു. 2005 ഒക്ടോബർ 27 സി എൻ എൻ റിപ്പോർട്ട് ചെയ്തതായ റിപ്പോർട്ടിൽ ഇറാനിലെ അന്നത്തെ പുതിയ പ്രസിഡൻ്റായിരുന്ന പ്രസിഡൻ്റ് അദ്ദേഹം ഇങ്ങനെ പ്രസിഡൻ്റ് റിപ്പീറ്റഡ് എ റിമാർക്ക് ഫ്രം എ ഫോമർ അയത്തോള ദാറ്റ് ഇസ്രയേൽ ഷുഡ് ബി വൈപ്ഡ് ഔട്ട് ഫ്രം ദ മാപ്പ്. ഇസ്രയേൽ ചരിത്രത്തിൻ്റെ വേൾഡ് മാപ്പിൽ നിന്ന് തുടച്ചു മാറ്റണമെന്നുള്ളതായ പ്രസ്താവന പ്രസ്താവിച്ചതായി ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായി കഴിയും. അപ്പോൾ അതിനുശേഷം നാസർ മരിച്ചു. നാസർ മരിച്ചു കഴിഞ്ഞ് ഇപ്പോഴത്തെ അവിടുത്തെ ഇസ്രയേലിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന ആറാമത്തെ പ്രൈം മിനിസ്റ്റർ അഡ്ലി മൻസൂർ താനിപ്പോൾ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്നു. ഇന്ന് നാം ജീവിക്കുന്നതായ 2016 ജൂലൈ 18 ആ ദിവസത്തിൽ നാം പറയുമ്പോൾ ദൈവത്തിൻ്റെ ഈ പറഞ്ഞതായ ആളുകളൊക്കെ മരിച്ചുവെങ്കിലും ഇസ്രയേൽ എന്ന രാജ്യം ഇന്നും യഥാസ്ഥാപനമായി ഇന്നും ഉറച്ച് നിൽക്കുന്നതായി കാണുവാനായി കഴിയുന്നു. ഞാൻ ഈ ചരിത്രത്തിൻ്റെ ഭാഗങ്ങൾ പറഞ്ഞതിൻ്റെ താല്പര്യം ദൈവത്തിൻ്റെ പ്ലാനിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവത്തിൻ്റെ പരിപാടിയിലുള്ളതായ ആരെയും നശിപ്പിക്കാനായി തൻ്റെ ജനമായിരിക്കുന്ന ഇസ്രയേലിനെ നശിപ്പിക്കാനായി ഒരിക്കലും കഴിയുകയില്ല എന്നുള്ളതിൻ്റെ സത്യമാണ് നമുക്കിവിടെ വായിപ്പാൻ കഴിയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഒരു പടിയും കൂടെ ഞാൻ മുമ്പോട്ട് പറഞ്ഞാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഞങ്ങൾ വായിക്കുന്ന ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതും പ്രസ്താവിച്ചിരിക്കുന്നതുമായ സംഗതികൾ വാക്തത്വങ്ങൾ പ്രവചന വാക്കുകൾ ഇവയൊക്കെയും തീർച്ചയായും നിവൃത്തിയാകുമെന്നതിൻ്റെ അതിന് യാതൊരു സംശയവുമില്ല. അതിനെക്കുറിച്ച് ഇങ്ങനെയാണല്ലോ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനത്തിന് ഒരിക്കലും മാറ്റമുണ്ടാകുകയില്ല എന്നുള്ള പ്രസ്താവന നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ഇസ്രയേൽ എന്ന രാജ്യത്തോടുള്ള ബന്ധത്തിൽ അവർക്കുണ്ടാകുവാൻ പോകുന്നതും ഉണ്ടായിരിക്കുന്നതും ഉണ്ടാകുവാൻ പോകുന്നതായ പ്രശ്നങ്ങളിൽ ദൈവം വാസ്തവമായി ഇടപെട്ട് അവരെ വിടുവിക്കും എന്നതിൻ്റെ ഒരു സാക്ഷ്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും എന്നതിനെ പ്രസ്താവിക്കുന്ന പ്രസ്താവനയാണ് നമുക്കിവിടെ കാണുവാനായി കഴിയുന്നത്. ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ അവരെ മറ്റുള്ള രാജ്യങ്ങൾ ആക്രമിക്കുന്ന അല്ലെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യുന്ന സംഭവം കഴിഞ്ഞിട്ടില്ല. എസക്കിയൽ പ്രവചനം 38-ാം അധ്യായവും 39-ാം അധ്യായവും നാം വായിക്കുമ്പോൾ റഷ്യയുടെ നേതൃത്വത്തിൽ വരുന്നതായ സൈന്യം ഇസ്രയേലിനെ നശിപ്പിക്കാനുള്ളതായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നതായ ഒരു സമയം അല്ലെങ്കിൽ ഒരു ദിവസം ഉണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടിൽ നമുക്ക് കാണുവാനായി കഴിയും. എന്നാൽ ആ സമയത്തും ദൈവം അവരെ വിടുവിക്കും. യോവൽ പ്രവചനം 2-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ സ്വർഗത്തിൽ നിന്ന് വലിയ തീയുള്ള കൊടുങ്കാറ്റടിച്ച് അവരുടെ ശത്രു സൈന്യത്തെ നശിപ്പിച്ച് ഇല്ലാതാക്കുമെന്നുള്ള ചരിത്രം ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ താല്പര്യം ഈ 53-ാം സങ്കീർത്തനത്തോടുള്ള ബന്ധത്തിൽ ദൈവം തൻ്റെ ജനങ്ങളെ നടത്തിയതായ വിധങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുതൽ ദൈവത്തിൻ്റെ നടത്തിപ്പ് മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തി അല്ലെങ്കിൽ അതനുഭവിച്ചതായ കടന്നുപോയതായ ആ ഭക്തരായ മനുഷ്യർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണുവാനായി കഴിയുന്നത്. ദൈവമേ നീ മിണ്ടാതിരിക്കരുത്, ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുത്. ഇതാ നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു, നിന്നെ പകയ്ക്കുന്നവർ തല ഉയർത്തുന്നു. അവർ നിന്റെ ജനത്തിൻ്റെ നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞതായ ചരിത്രത്തോടുള്ള ബന്ധത്തിൽ അന്ന് ജീവിച്ചിരുന്നതായ രാജ്യവും രാജാക്കന്മാരും അവരിങ്ങനെ പ്രസ്താവിച്ചു, വരുവീൻ ഇസ്രയേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക, അവരുടെ പേർ ഇനി ആരും ഓർക്കരുത് എന്നും അവർ പറഞ്ഞു. അപ്പോൾ BC 800-ലോ 600-ാം ആണ്ടിലോ എഴുതിയിരുന്നെങ്കിൽ പ്രസ്താവിച്ചിരുന്ന പ്രസ്താവന ഇന്നും ലോകത്തിൽ ആ ശബ്ദം തന്നെ ധ്വനിക്കുന്നു. ഇസ്രയേൽ എന്ന രാജ്യം ഇല്ലാതാകുവാനായി തുടച്ചു മാറ്റുവാനായി ശ്രമിക്കുന്ന ശ്രമങ്ങൾ നമുക്ക് ഇന്ന് ചരിത്രത്തിൽ കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചരിത്രത്തിൻ്റെ ഭാഗം ഞാൻ പറയുമ്പോൾ ഇന്ന് ജീവിക്കുന്ന നമ്മോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് എങ്ങനെ ഇത് അഡോപ്റ്റ് ചെയ്യുവാൻ കഴിയും, എങ്ങനെ ഇത് മനസ്സിലാക്കുവാനായി കഴിയും. സോ നാം ദൈവത്തിൻ്റെ വകയായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ കഷ്ടങ്ങളോ മറ്റ് പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോൾ അതിനു മുൻപാകെ നാം ദൈവത്തോട് ശത്രുക്കളായി മാറുന്ന അനുഭവം എല്ലാം ഉണ്ടായിരിക്കേണ്ട, പിന്നെയോ നാം ദൈവത്തിൻ്റെ സ്വന്തവും ദൈവത്തിൻ്റെ വകയും ദൈവത്തിൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്ന്
തൻ്റെ പുത്രൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്ന ദൈവമക്കളായിരിക്കുന്നതുകൊണ്ട് നമ്മോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ഇതിലൊക്കെ ഉപരിയായിട്ടുള്ള കരുതലുണ്ട്. നമ്മെ ആരാക്കി മാറ്റിയെന്ന് നാം സ്വർഗീയ കുടുംബത്തിൻ്റെ അംഗങ്ങളാക്കി മാറ്റുവാനായി ദൈവത്തിന് നമ്മിൽ പ്രസാദം തോന്നിയതായ ആ വലിയ പ്രവൃത്തി അത് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മോടുള്ള പ്രവൃത്തി, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ഇവയെ നമുക്ക് വിവരിപ്പാനായി കഴിയും. അപ്പോൾ ഇതിൻ്റെ 83-ാം സങ്കീർത്തനം നാം അത് തുടർച്ചയായി താഴോട്ട് വായിച്ചാൽ അവർ പ്രസ്താവിച്ചിരിക്കുന്ന ശത്രുക്കളെ കുറിച്ചുള്ള വിവരണവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും ഇത്യാദി കാര്യങ്ങൾ അവരെ അവിടെ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നാം ദൈവത്തിൻ്റെ നിവാസങ്ങളെ നമുക്ക് അവകാശമാക്കിക്കൊള്ളുക എന്ന് അവർ പറയുന്നു. അപ്പോൾ അവരുടെ രാജ്യമായിരിക്കുന്ന യെരുശലേം, ഇസ്രയേലിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന യെരുശലേം, ആ യെരുശലേം അന്നത്തെ കാലത്ത് യെരുശലേമിലായിരുന്നു പ്രധാനപ്പെട്ടതായ ദൈവാലയം. അത് പിടിച്ച് കരസ്ഥമാക്കി ദൈവ സാന്നിധ്യമുള്ളതായ, ദൈവം വസിക്കുന്നതായ ആ സ്ഥലം പിടിച്ച് സ്വന്തമാക്കുവാനായി ഉള്ളതായ അവരുടെ പരിശ്രമം അവിടെ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ഈ നടന്നതായ പരിശ്രമങ്ങളിലൊക്കെ ഈ ജനമായിരിക്കുന്ന, ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ഈ ഇസ്രായേൽ ജനങ്ങൾ അവർക്ക് അവരുടെ കഴിവ് കൊണ്ടോ മിടുക്ക് കൊണ്ടോ അവരുടെ പ്രാപ്തി കൊണ്ടോ അവർക്ക് ജയിക്കുവാനായി കഴിഞ്ഞില്ല. എന്നാൽ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു എന്ന് നമുക്ക് ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണുവാനായി കഴിയുന്നു. അതുകൊണ്ട് ഇങ്ങനെ വായിക്കുന്നു, ദൈവമേ എൻ്റെ ദൈവമേ അവരെ ചുഴലിക്കാറ്റിലെ പൊടി പോലെയും കാറ്റത്ത് പാറുന്ന പതിർ പോലെയും ആക്കണമേ. അപ്പോൾ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ജനത്തെ സംരക്ഷിക്കുവാനായി ദൈവത്തിന് കഴിയും, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വളരെ വലുതായിരിക്കുന്നു എന്ന് ആ ഭാഗങ്ങൾ കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ തങ്ങൾ അനുഭവിക്കുന്നതായ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ വ്യക്തിപരമായോ രാജ്യമായിട്ടോ അനുഭവിക്കുന്നതായ ആ കഷ്ടങ്ങളിൽ നിന്ന് അവർക്കൊരു ഉദ്ധാരണത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവരാ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭാഗത്ത് എന്നെ ചിന്തിപ്പിച്ചതും നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഒരു കാരണം, നാം ആ ഭാഗത്തോട്ട് വരുമ്പോൾ അതിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവേ അവർ തിരുനാമത്തെ അന്വേഷിക്കേണ്ടതിന് നീ അവരുടെ മുഖത്തെ ലജ്ജാപൂർണമാക്കണമേ. നോക്കൂ, അപ്പോൾ അവർ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നതും ദൈവജനങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നവരാണെങ്കിലും ആ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്ന ജനത്തിൻ്റെ പ്രാർത്ഥന, ദൈവമേ അവരുടെ കണ്ണ് തുറക്കണം, അവർ ദൈവത്തെ മനസ്സിലാക്കണം, ദൈവം ആരാണെന്നുള്ളതായ ആ കാഴ്ചപ്പാട് അവർക്കുണ്ടായി ദൈവത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും മനസ്സിലാക്കുവാനായി അവരുടെ കണ്ണ് തുറക്കണമേ എന്ന് ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കതൊന്ന് പഠിക്കുവാൻ കഴിയുന്ന കാര്യം, നമുക്ക് നമ്മളെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ നമുക്കെതിരായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നമുക്കെതിരായി സംസാരിക്കുന്ന ആ ആളുകളോടുള്ള ബന്ധത്തിൽ നമുക്കവരെ നോക്കുമ്പോൾ ഒരു കയ്പായ അനുഭവം നമുക്കുണ്ടായിരിക്കും. അവർക്ക് ഏതെങ്കിലും ഒരു നാശമുണ്ടായാൽ നാം അതിൽ സന്തോഷിക്കും, അവൻ അങ്ങനെ തന്നെ വരണം അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ തന്നെ വരണം, എന്നെ എത്രമാത്രം ദുഃഖിപ്പിച്ചതാണ്, എനിക്കെതിരായിട്ടല്ലേ എൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരായിട്ട് എന്തൊക്കെ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് നാം അങ്ങനെ ഒരു കൺക്ലൂഷൻ വരുന്ന ഒരു കൺക്ലൂഷൻ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതാരുടെയും കുറ്റമല്ല, മനുഷ്യരായിരിക്കുന്ന നാം മനുഷ്യരാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഭാരങ്ങൾ വരുമ്പോൾ നാം ആ വിധത്തിൽ സംസാരിക്കുകയും ആ വിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാകേണ്ട സ്ഥാനത്ത് നാം ഇവിടെ നിന്ന് പഠിക്കുവാൻ കഴിയുന്നത് അവർക്ക് ഒരു നാശത്തിൽ അല്ലെങ്കിൽ നാശത്തിലേക്ക് പോകുവാനല്ല ആഗ്രഹിക്കുന്നത്, പിന്നെയോ അവരാഗ്രഹിക്കുന്നത് ദൈവമേ അവരായിരിക്കുന്ന അവസ്ഥയിൽ അങ്ങയെക്കുറിച്ച് അറിയുവാൻ, അങ്ങയെ മനസ്സിലാക്കുവാൻ, അങ്ങയുടെ മുഖം അന്വേഷിപ്പാൻ, അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാനായി അവരുടെ ജീവിതത്തെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്കവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. യഹോവേ അവർ തിരുനാമത്തെ അന്വേഷിക്കേണ്ടതിന് നീ അവരുടെ മുഖത്തെ ലജ്ജാപൂർണമാക്കണമേ എന്ന് അവരോട് അന്ന് ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവർ ജീവിതത്തിൽ കടന്നു പോകുന്ന കഷ്ടങ്ങളിൽ, അവരെ പീഡിപ്പിക്കുന്ന പീഡകരെക്കുറിച്ച്, അവർക്കുണ്ടാകുന്ന നാശത്തിൽ സന്തോഷിക്കുന്നവരായി അവരൊരിക്കലും തീരുന്നില്ല. പിന്നെയോ അതിന് മുൻപിൽ അവരെന്ത് ചെയ്യുന്നു? അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ അവർക്കൊരു ഉദ്ധാരണത്തിന് വേണ്ടി, അവർക്കൊരു വിടുതലിന് വേണ്ടി, അവർക്കൊരു രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. നാം യഥാർത്ഥമായി ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാകുന്നുവെങ്കിൽ, നാം യഥാർത്ഥമായി ക്രിസ്ത്യാനികളായിരിക്കുന്നുവെങ്കിൽ, നമ്മുടെ മാർഗം അതല്ലേ? കർത്താവ് അതല്ലേ ചെയ്ത്? താൻ ക്രൂശിൽ താൻ കിടക്കുമ്പോൾ താൻ അനുഭവിച്ചതായ കഷ്ടതകളുടെയും വേദനയുടെയും മുൻപാകെ താൻ ക്രൂശിൽ കിടന്ന് ഇങ്ങനെ നിലവിളിച്ചു, താൻ ദൈവത്തോട് പിതാവിനോട് താൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അതാണ് ക്രിസ്തീയ മാർഗം. ക്രിസ്തീയ മാർഗമെന്ന് പറഞ്ഞാൽ പ്രതികാരം ചെയ്യുന്നതല്ല,
ക്രിസ്തീയ മാർഗമെന്ന് പറയുന്നത് റിവഞ്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ട് അതിന് പ്രതികാരം വീട്ടുന്ന ഒന്നല്ല ക്രിസ്തീയ മാർഗം. ക്രിസ്തീയ മാർഗം സ്നേഹത്തിൻ്റെയും ക്രിസ്തീയ മാർഗം കരുതലിൻ്റെയും ക്രിസ്തീയ മാർഗം ഒരു മനുഷ്യനെ താങ്ങുന്നതായ അങ്ങനെയുള്ള സ്വഭാവത്തിൻ്റെയും അങ്ങനെയുള്ളതായ ജീവിതത്തിൻ്റെയും ജീവിതരീതിയാണെന്ന് മനസ്സിലാക്കുവാനായി കഴിയും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള ഒരു ജീവിതമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്നവരായിട്ടല്ല, അവരുടെ ജീവിതത്തിൽ അവർ തെറ്റുന്നവരാണെങ്കിലും അവരുടെ ജീവിതത്തിൽ അവർ അബദ്ധമായി സംസാരിക്കുന്നവരാണെങ്കിലും അവരുടെ ജീവിതത്തിൽ നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിലും അവരെ ഓർത്ത് നമുക്ക് ദൈവത്തോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ളത് ദൈവമേ അങ്ങയുടെ വഴി കഴിയുവാൻ അങ്ങയെ മനസ്സിലാക്കുവാൻ അങ്ങയുടെ ഹിതമറിയുവാനായി അവരെ നീ രൂപാന്തരപ്പെടുത്തണമേ, അവരുടെ കണ്ണുകൾ തുറക്കണമേ എന്നായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. അങ്ങനെയായിരുന്നു അവരുടെ പ്രാർത്ഥന. ഈ സങ്കീർത്തനം അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഈ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന വ്യക്തി ആ ഒരു ആഗ്രഹത്തിൽ ദൈവസ്ഥനിൽ തന്നെ തന്നെ സമർപ്പിക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ അവർ ചെയ്തതായ തൻ്റെ ജനത്തോടുള്ള ബന്ധത്തിൽ അവർ ചെയ്യുന്നതായ പ്രവൃത്തികൾ വളരെ വലുതായിരുന്നുവെങ്കിലും അതിന് നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ കരുതലിൻ്റെ മനസ്സ് അവരനുഭവിപ്പാനായി അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായി കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവരെ കരുതുവാൻ, മറ്റുള്ളവരെ താങ്ങുവാനുള്ളതായ ഒരു മനസ്സ് നമുക്കുണ്ടാകണം, ഒരു ഹൃദയം നമുക്കുണ്ടാകണം, ഒരു സ്വഭാവം നമുക്കുണ്ടാകണം. ഈ ദൈവവചനങ്ങൾ നാം വായിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവവചനം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിനോടുള്ള ബന്ധത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല എങ്കിൽ നാം ദൈവവചനം കേട്ടതുകൊണ്ടോ ദൈവവചനം വായിച്ചതുകൊണ്ടോ ദൈവവചനം പഠിച്ചതുകൊണ്ടോ യാതൊരു അർത്ഥവുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഉള്ളിൽ ഒരു രൂപാന്തരം ഉണ്ടായാൽ അതിനനുസൃതമായി ജീവിപ്പാനായി നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ സഹായിക്കും, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കും, ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം ചെയ്യുവാനായി നമുക്കിടയായിത്തീരും. അപ്പോൾ അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു വല്ലാത്ത പ്രയാസത്തിൽ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ അവർക്ക് ജീവിതത്തിൽ പരാതി ഉണ്ടെങ്കിലും, അവരുടെ ജീവിതത്തിൽ സങ്കടമുണ്ടെങ്കിലും തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം ഇവിടെ വെളിപ്പെടുന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം ദൈവത്തിന് ജീവിപ്പാനായി സമർപ്പിക്കപ്പെട്ടതായ ഒരു കുടുംബം, ഒരു ജീവിതമാകുന്നുവെങ്കിൽ ഒരു കാര്യം നാം അറിഞ്ഞിരിക്കണം. ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ അഭിമുഖീകരിക്കുന്നതായ ആ പ്രയാസം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നമ്മെക്കുറിച്ച് ആക്കി തീർക്കുന്ന വിഷമത്തിൻ്റെ അന്ത്യത്തിൽ നാം ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അതിന് വിടുതൽ തന്ന്, ദൈവം അത് വിടിവിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായി കഴിയുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലോ എൻ്റെ ജീവിതത്തിലോ അങ്ങനെ നാം കടന്നു പോകുന്നതായ സന്ദർഭങ്ങളിൽ ദൈവം നമ്മെ തീർച്ചയായിട്ടും വിടിവിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഈ ഭാഗത്ത് നാം വായിക്കുമ്പോൾ ചരിത്രത്തിൽ ഇസ്രായേൽ എന്ന രാജ്യത്തെ ഇല്ലാതാക്കുവാനായി പരിശ്രമിച്ചതായ പരിശ്രമങ്ങളുടെ, രാജ്യങ്ങളുടെ, രാജാക്കന്മാരുടെ ഒരു വിവരമാണ് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ അങ്ങനെ പ്രസ്താവിച്ചതായ രാജാവും രാജാക്കന്മാരും ഇവരൊക്കെ മൺമറിഞ്ഞു പോയെങ്കിലും ഇന്നും ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന, ദൈവത്തിൻ്റെ ജനങ്ങളായിരിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ സാമ്രാജ്യം, ഇസ്രായേൽ രാജ്യം ഇന്നും ശക്തമായി നിൽക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. 1967 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാസർ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ 6 ദിവസത്തെ ഒരു യുദ്ധമുണ്ടായിരുന്നു, 6 days war. അവരുടെ ഇസ്രായേലിനെ തലസ്ഥാനമാക്കുവാനായി, യെരുശലേം തലസ്ഥാനമാക്കുവാനുമായി പ്രഖ്യാപിച്ചതായ യുദ്ധമായിരുന്നു. 6 ദിവസത്തെ യുദ്ധത്തിൽ അവർ ഇസ്രായേൽ രാജ്യം യെരുശലേം അവരുടെ സാമ്രാജ്യമായി, അവരുടെ തലസ്ഥാനമായി അവർ പ്രഖ്യാപിച്ചു. അവിടെ കയറി, അവിടെ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, 1967 ജൂൺ 7 അന്നത്തെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ചാപ്ലനായിരുന്ന ഒരു യഹൂദ റബി ആ സമയത്ത് താൻ ഈ യെരുശലേം അവരുടെ തലസ്ഥാനമായി അവർ പ്രഖ്യാപിച്ച്, അവർ മാർച്ച് ചെയ്ത് ആ പട്ടണത്തിൽ വരുമ്പോൾ അന്ന് ഈ 83 സങ്കീർത്തനം വായിച്ചിട്ട് താൻ ഈ സങ്കീർത്തനത്തിൽ നിന്ന് അന്ന് അവിടെ കൂടിയിരുന്ന ജനത്തെ സംബോധന ചെയ്തതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഞാനിതെല്ലാം പറഞ്ഞതിൻ്റെ താല്പര്യം, ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വക, ദൈവത്തിൻ്റെ സ്വന്തം എന്ന് പറയുന്നത് ദൈവത്തിന് വളരെ പ്രിയമാണ്.
പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കുന്നുവെങ്കിൽ തൻ്റെ പുത്രനുൾക്കൂടിയുള്ളതായ രക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ കൈവരുത്തിയെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായ സംഭവങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്നതായ അങ്ങനെയുള്ള വിഷമങ്ങളിൽ, അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. ദൈവം തീർച്ചയായും നിങ്ങളെ വിടുവിക്കും. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ വകയാണ്. എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രയാസങ്ങൾ നാം കടന്നു പോയാൽ ഒരു ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് കൊണ്ടോ ഓവർ നൈറ്റ് കൊണ്ടോ എൻ്റെ ജീവിതത്തിലെ പ്രയാസം മാറുമെന്നുള്ളതെന്നാൽ എന്നാൽ ഞാൻ അറിയുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവം എന്നെ തീർച്ചയായിട്ടും കൈവിടുകയില്ല. ദൈവം എന്നെ സഹായിക്കും. ഞാൻ എൻ്റെ ഈ സമയം തീരുന്നതെന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ജീവിതമുണ്ടോ? നിങ്ങൾ ദൈവത്തിൻ്റെ വകയാണെന്നും ദൈവത്തിൻ്റെ സ്വന്തമാണെന്നുള്ളതായ ചിന്ത നിങ്ങളെ ഭരിക്കുന്നുവെങ്കിൽ ആ ചിന്ത ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങൾ ഏൽപ്പിച്ചാൽ ദൈവം നിങ്ങളെ സഹായിക്കും, ദൈവം നിങ്ങളെ പരിപാലിക്കും. അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ നിങ്ങൾ സംശയത്തിൽ ഞാൻ ദൈവത്തിൻ്റെ വകയാണോ എന്നുള്ളതിൽ ഞാൻ സംശയിക്കുന്നു എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഇതാകുന്നു നല്ല സമയം. ഇതാകുന്നു നിങ്ങൾ അന്വേഷിക്കേണ്ടതായ ദൈവം നിങ്ങളുടെ കാതുകളിൽ, നിങ്ങളുടെ മുമ്പിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ ആ ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് ജീവിപ്പാനിടയായിത്തീർന്നാൽ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാനിടയായിത്തീരും. നിങ്ങളുടെ ജീവിതം ധന്യമായിത്തീരും എന്നൊരു യാതൊരു സംശയമില്ല. ദൈവമായ കർത്താവെ അതിനായി നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ